അച്ഛന്മാരെ മമ്മാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോറോത്ത് പെട്രോൾ പമ്പിന് മുമ്പിലാണ്. ഇവിടെ ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു ചെറിയൊരു ധർണ. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ഒരു ചെറിയൊരു പ്രതിഷേധ വീഡിയോ ആണ് ഇന്നത്തെ ചാനലിലെ വീഡിയോ. ഓക്കെ, കേന്ദ്ര സർക്കാർ തൊലയട്ടെ, കേന്ദ്ര സർക്കാർ തൊലയട്ടെ, കേന്ദ്ര സർക്കാർ തൊലയട്ടെ. പ്രതിഷേധർണ സിന്ദാബാദ്, പ്രതിഷേധർണ സിന്ദാബാദ്. സി ഐ ടി യു സിന്ദാബാദ്, സി ഐ ടി യു സിന്ദാബാദ്. തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്. പ്രതിഷേധർണ സിന്ദാബാദ്, പ്രതിഷേധർണ സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. അധ്യക്ഷനായി അനിലിനെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികൾ കിട്ട നയങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അടിയടിയായി ഉയർന്നു വരുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും 15 വർഷം കാലത്തടക്കമുള്ള ഓട്ടോറിക്ഷകൾ സമ്മതിക്കാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന ആ നിയമങ്ങൾ പരിണിയമങ്ങൾ പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പകൽക്കുള്ള നിർത്തല അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ പെട്രോൾ പമ്പുകൾക്ക് മുമ്പിലും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിലും തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ നടക്കുകയാണ്. ആ പ്രതിഷേധ ധർണ അതിൻ്റെ ഭാഗമായിട്ടാണ് തൊണ്ടർനാട് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ പെട്രോൾ പമ്പിന് മുമ്പിൽ നമ്മളിപ്പോൾ ഇവിടെ ധർണ നടത്തുന്നത്. ഇതേപോലെ തന്നെ പിന്നെ മക്കിയാട് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലും സമാനമായൊരു ധർണ നടക്കുന്നുണ്ട്. അവിടെ പിന്നെ നമ്മൾ സി ഐ ടിൻ്റെ റീജിയൻ കമ്മിറ്റി മെമ്പറായ പി എ ബാബുവാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പമ്പുകൾക്ക് മുമ്പിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലും ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 6 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തുമെന്നും 50 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ വിതരണം ചെയ്യണമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന പിന്നെ നരേന്ദ്രമോദി സർക്കാർ ഘട്ടംഘട്ടമായി പിന്നെ ഈ പെട്രോൾ ഡീസൽ വില നിയന്ത്രിക്കാനുള്ള അധികാരം പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ദിനം പ്രതി പെട്രോൾ ഡീസലിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പിന്നെ നമ്മുടെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ഇപ്പോൾ ഏതാണ്ട് സെഞ്ചുറി അടിക്കാനായി, 100ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ഡീസലിൻ്റെയും വില. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പെട്രോളും ഡീസലും അടിച്ച് ഒരു ദിവസത്തേക്കുള്ള ചെലവിന് അല്ലെങ്കിൽ ഒരു നേരത്തെ അരി വാങ്ങാനോ നമ്മൾ പിന്നെ ടൗണിലേക്ക് വരുമ്പോൾ അത് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം പോകുന്നത്. അല്ലെങ്കിലല്ല, പണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് പെട്രോളും ഡീസലിനും വില വർദ്ധിപ്പിച്ചപ്പോൾ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ആളുകൾ നമ്മുടെ പ്രദേശത്തടക്കം പല രീതിയിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പിന്നെ പാളയിലിരുത്തി ആളുകളെ വലിക്കലടക്കം, അതേപോലെ തന്നെ ടൗണിലൂടെ വാഹനങ്ങൾ കെട്ടിവലിച്ചുകൊണ്ട് നടക്കുന്ന സമര പ്രവർത്തനങ്ങൾ പരിപാടികൾ ഇതെല്ലാം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ പരിഗണനയുമില്ലാതെ യാതൊരുവിധ മുൻകരുതലുമില്ലാതെ നിരന്തരമായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക്
नमें भरण भरणकर्ता नींद तौल जीवन सौकर्य तौल संरक्षण प्रीमियम अलग कुछ ना इंशुरस प्रीमियम रूप वे अड़को इंशुर प्रीमियम इंपर मुदल पदायर वे आई इ व्यापक ओडि कुर्म पुलर्त वे टे वाला जीवन सौकर्य कुर्म पुलर्त पता रीती अद मानदंड तौलावधि द्रोह की रीतील केंद्र सरकार भाग नमक नियम प्राबल्य पद वर्ष कई डीसल ऑटोरीक्ष डीसल वाहन दुर्थ कई अब कंटम चुन आवाहन रोटी अगर विड़े वी कंकम आ नियम प्राबल्य वह केर संस्थान तुंगी लक्षकण जीवनोपाधिया नष्टा आत्महत्य वकिले नियम केन्द्र सरकार नामावश्यप अब इवेद वर्षे अद वाहन कंटम चो अोडल वेस वाहन उड़मी वंको ई ऑटोरीक्ष इलेक्ट्रिक वे वाहन वांगा अब पलिश रहित वायप नल्कान संविधानमें नमें फेडरेशन आवश्यप अब एत्रोम प्राबल्य वो नमुक पर कम एलाध प्रतिषेधिकोन्द्र मोदी सरकार मोटी नमुक प्रतिषेध प्रकटन प्रतिषेध कोविडा कोविड प्रोटोकोल पालि मात्रा साधु अब निरवधि प्रतिषेधी मनसिको कोविड काल तो इन दरिद्रोह प्रतिरोध नायक नरेंद्र मोदी सरकार मोटी इनवधि निरवधि विक्षोभ इन प्रवर्तिवे अल तहकरण नमक नरेंद्र मोदी सरकार अधिकार कलपण कलपम उपयोग नरेंद्र मोदी सरकार बीजेपी नेता नमक अड़काल संभव नियमसभा तेरे मोड़ी आ तेरे अटिमिक वे नूटोम रूप केर संस्थान बीजेपी संस्थान अध्यक्ष कमीशन वह अब आण उपयोग सरकार तेरे अटिमान्ल पिपाड़ आसूत्रण अब प्राबल्य वरादेपी अगर केस क्यों अन्वेषण क्यों अब चेरी मुदल वैलिया वे अगर उल्पे अब मुड़ा अब इंधन अर्धन अब ई आरु वर्ष मुंब नम्बे कॉर्पोरेट यूनियन कुछ आ कोटीश्वर पत् पतावी अद्हम वर्ष ऐस्य रामाते कोटीश्वरन मारी अब केर अंज्यल एला साधारण जन तौर कर्षक स्वत्त केंद्रीक रीती केन्द्र भरण मोटी तौलाम लक्ष्योड़कूड़िया नमेंद्र भर सरकार मोटी नाम आवश्यप निरंतर कूड़ी डीसल पेट्रोल वे वर्धन पिंव अद पेट्रोल डीसल वे वर्धिपान अधिकार
സർക്കാരിലേക്ക് സർക്കാർ നിക്ഷിപ്തം നോക്കുക. അതേപോലെ പിന്നെ ടാക്സി വാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകുക. ഈ പ്രിയപ്പെട്ട CITO തൊഴിലാളികൾ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ ധർണയ്ക്ക് കേരള കർഷക സംഘം പനമരം കൊറിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുക. ഇന്നിവിടെ നടത്തുന്ന പ്രതിഷേധ ധർണയ്ക്ക് ആധാരമായ ഡിമാൻഡുകളെക്കുറിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CITO-യിലെ ജില്ലാ കമ്മിറ്റി അംഗവും ഇവിടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സഖാവ് അജി SG ദീർഘമായി സംസാരിച്ചു. അജിയുടെ സംസാരിച്ച വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും ഈ രാജ്യത്തെ തൊഴിലാളികളും കർഷകരും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മഹാമാരി മുതലെടുത്തുകൊണ്ട് ജനവിരുദ്ധമായ പല നടപടികളും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ വില വർധനവ് മാത്രമല്ല, പാചകവാതകത്തിൻ്റെയും വില കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 360 രൂപയുണ്ടായിരുന്ന സിമെന്റിൻ്റെ വില, ഒരു ചാക്ക് സിമെന്റിൻ്റെ വില ഇന്ന് 500 രൂപയാണ്. കമ്പിയുടെ വില കുത്തനെ കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ നിർമ്മാണ മേഖല എടുത്ത് പരിശോധിച്ചാൽ സിമെന്റ് കമ്പി വില വർദ്ധിച്ചു. ആ മേഖലയിലെ CITO തൊഴിലാളികൾ വലിയ ഒരു വിപത്തിൽ, അല്ലെങ്കിൽ വലിയ വിഷമത്തെ അവർ നേരിടുക. നിർമ്മാണങ്ങളൊക്കെ നിലക്കുന്ന ഒരു സാഹചര്യം ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുക. ഗതാഗത രംഗത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ പെട്രോൾ ഡീസൽ വില വർധനവ് അത് സെഞ്ചുറി അടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഫലമായി ആ രംഗത്ത് ഉപജീവനം ഓട്ടോ ഓടിച്ചും ടാക്സി ഓടിച്ചും ബസ് ഓടിച്ചും ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രഹരമേൽപ്പിക്കുന്ന രൂപത്തിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിച്ചാൽ, ജീപ്പ് ഓടിച്ചാൽ, കാർ ഓടിച്ചാൽ, ബസ് ഓടിച്ചാൽ ഒരു ദിവസത്തെ വേതനം പോലും, കുടുംബത്തെ പോറ്റാൻ ആവശ്യമായ വേതനം പോലും ലഭിക്കാത്ത അവർക്ക് വരുന്ന രൂപത്തിൽ അതിശക്തമായ പോരാട്ടം നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന രൂപത്തിൽ, തൊഴിലാളികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ എല്ലാവരും കൈകോർത്തുകൊണ്ട് അതിശക്തമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ദിശാബോധം ചൂണ്ടിക്കാണിക്കുന്ന സംഘടനയാണ് CITO എന്ന് പറഞ്ഞാൽ. CITO എന്ന് പറഞ്ഞാൽ ചെറിയ സംഘടനയൊന്നുമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് CITO, സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയല്ലേ, സെന്റർ എന്ന് പറഞ്ഞാൽ മധ്യഭാഗം അല്ലേ. അപ്പൊ ആ രൂപത്തിൽ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി യൂണിയനും മാതൃകയായി ദിശാബോധം എങ്ങോട്ടാണ് നമ്മൾ തൊഴിലാളികൾ മുന്നേറേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്ന സംഘടനയാണ് CITO. അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രതിഷേധ ധർണ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.